ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും ജീവൻ്റെ വചനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. വിശുദ്ധ ബൈബിളിൽ ഏറ്റവും പ്രത്യാശ തരുന്ന ഒരു തിരുവചന ഭാഗമാണ് ഭാഗ്യവനായ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെഴുതിയ ലേഖനം 8:11 തിരുവചനം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്ന് ഒരുകിൽ പ്രിയപ്പെട്ടവർ, ഈ ആത്മാവിനെയാണ് ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ കുദാശയിലൂടെ ലഭിക്കുന്ന ഒരു വലിയ ദൈവാനുഭവമാണ് പരിശുദ്ധാത്മാവെന്ന വലിയ ദാനം. ആ ദാനത്തെ പ്രാപിച്ചവരാണ് ഞാനും നിങ്ങളും, ആ ദാനത്തെ ഉള്ളിൽ സംഹരിച്ചവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ആ ആത്മാവ് എത്രമാത്രം നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ ചിന്തിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതിയപ്പോൾ 2:1 തിരുവചനത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഏഷ്യയിലുണ്ടായ വലിയ ദുരന്തത്തിൽ നിന്ന്, വലിയ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് അപ്പോസ്തലനെ രക്ഷിച്ചത് അദ്ദേഹം പറയുകയാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഈ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലനിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വലിയ വാക്കാണ്, ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വലിയ പ്രതിധ്വനിയാണ്. മരിച്ചു പോകുമെന്ന് ഞങ്ങൾ നിർണയിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന്, ജീവിക്കാൻ യാതൊരു സാധ്യതയുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചത് ഈ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ, ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ ഇതെങ്ങനെയായിത്തീരും, അല്ലെങ്കിൽ ഞാൻ ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ എന്ത് ചെയ്യും എന്നോർത്ത് ഭാരപ്പെടുമ്പോൾ ഈ വചനം നമുക്ക് പ്രത്യാശ തരട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ആ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അബ്രഹാം പിതാവ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോയത്. പഴയ നിയമത്തിൽ പിതാക്കന്മാരെല്ലാവരും തന്നെ ആ ദൈവത്തിൽ ആശ്രയം വെച്ചത് അതുകൊണ്ടാണ്. പരിശുദ്ധ സഭയിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ വിശുദ്ധ പിതാക്കന്മാരെല്ലാവരും ദൈവസന്നിധിയിൽ ദീർഘമായി നിന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ അവർക്ക് കൊടുത്തത് ഈ ഒരു തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ആ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സഹായിക്കും, ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഇരിക്കും എന്നൊരു വലിയ പ്രത്യാശ അവിടെ വഴി നടത്തി. പ്രിയപ്പെട്ടവർ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഈ തിരുവചനം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ സംഹരിച്ചുകൊണ്ട്, ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ ആവഹിച്ചുകൊണ്ട് ഈ യാത്ര മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.